ബി ഉണ്ണികൃഷ്ണൻ. സിനിമാലോകം ഒന്നടങ്കം പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ ഹൃദയാഘാതം ഉണ്ടായതിനു ശേഷം അവസ്ഥ കുറച്ച് ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമാലോകം ഒന്നടങ്കം പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം തിരിച്ചു വരണമെന്ന്. അത്തരത്തിൽ അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മളെ തേടിയെത്തുന്നത്. ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലാണ് സച്ചിയെ ഓർത്തെടുക്കുന്നത്? സച്ചി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ല ഞാൻ പ്രാഥമികമായും സച്ചിയെ ഓർക്കുന്നത്. അയാളുടെ സൗഹൃദങ്ങളിൽ ഏറ്റവും ആനന്ദവും സമാധാനവും കണ്ടെത്തിയിരുന്ന ആളായിരുന്നു. എപ്പോഴും അയാൾക്ക് ചുറ്റും അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരു വലയം തന്നെ ഉണ്ടായിരുന്നു. അതിൽ പൃഥ്വിരാജുണ്ട്, ടിജു മേനോനുണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, സംവിധായൻ രഞ്ജിത്തുണ്ട്, സന്ദീപ് സേനുണ്ട്, ലിസ്റ്റിൻ സ്റ്റീസനുണ്ട്, ലാൽ ജോസ് ഉണ്ട്, പറഞ്ഞാൽ ഒരുപാട് പേരുകൾ ഉണ്ട്. ഉദയകൃഷ്ണനുണ്ട്, ബെന്നി പി നായരപുരമുണ്ട്, സേതുണ്ട്. സേതു അയാളുടെ കൂടെ എത്രയോ സിനിമകൾ ചെയ്ത ആളാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട വളരെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. കലർപ്പില്ലാത്ത മനുഷ്യനായിരുന്നു അയാൾ. ഒരു മിന്നുകുതികളും ഇല്ലാത്ത, അയാൾക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായ ബോധ്യമുള്ള നിലപാടുള്ള മനുഷ്യനായിരുന്നു സച്ചി. എഴുത്തുകാരനും സംവിധായകനെന്ന നിലയിൽ ഇന്ന് മലയാള സിനിമയിൽ, ജനപ്രിയ സിനിമയുടെ ഒരു മാജിക്ക് അയാളെപ്പോലെ അറിയാവുന്ന, അയാളെപ്പോലെ കൈപ്പിടിയിൽ ഒരുങ്ങിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല എന്നുള്ളതാണ് സത്യം. അയാളുടെ സമീപകാല സിനിമകൾ എടുത്തു നോക്കൂ, എല്ലാത്തിൻ്റെ ഉണ്ട വൈവിധ്യം, അതിൻ്റെ പരിചരണത്തിൽ അയാൾ കൊണ്ടിരുന്ന പിരിമുറുക്കം, പ്രേക്ഷകനെ സിനിമയിലേക്ക് ആദ്യാവസാനം കൊളുത്തിയിടാൻ അയാൾക്കുള്ള വൈദഗ്ധ്യം, ഇതൊക്കെ മറ്റാർക്കും ഇന്ന് അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. സുഹൃത്തുക്കൾക്ക് വലിയ നഷ്ടമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇന്നും അതൊരു ശൂന്യതയായി തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് അത് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ്. സച്ചി ഇല്ലാതെ മുമ്പോട്ടുള്ള സഞ്ചാരം ദുഷ്കരമാണ് മലയാള സിനിമ.